നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. വനിതാ കമ്മീഷൻ അധ്യക്ഷ M.C. ജോസഫൈൻ രാജിവെച്ചു. പരാതിക്കാരോടുള്ള മോശം പെരുമാറ്റം വിവാദമായ പശ്ചാത്തലത്തിലാണ് ജോസഫൈൻ രാജിവെച്ചിരിക്കുന്നത്. ജോസഫൈനോട് രാജിവെക്കണമെന്ന് CPM നിർദ്ദേശിക്കുകയായിരുന്നു. എന്തായാലും ജോസഫൈൻ ഈ വിഷയത്തിൽ രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ രാജികത്ത് കൈമാറിയിരിക്കുകയാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് മനോരമ ചാനലിൽ പരാതി പറയാൻ വിളിച്ച സ്ത്രീയെ M.C. ജോസഫൈൻ അപമാനിച്ചത്. പോലീസിനോട് പരാതിപ്പെട്ടിട്ടില്ല എങ്കിൽ അനുഭവിച്ചോളൂ എന്നായിരുന്നു M.C. ജോസഫൈൻ കയർത്ത് സംസാരിച്ചത്. ഇത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി. ഈ സാഹചര്യത്തിലാണ് കൊല്ലത്തെ യുവതിയും പരാതിയുമായി രംഗത്തെത്തിയത്. ഈ യുവതിയുടെ ഭർത്താവ് 2012-ൽ തന്നെ മറ്റൊരു വിവാഹം ചെയ്തിരുന്നു. ഇത് അറിഞ്ഞതോടുകൂടി താൻ തട്ടിപ്പിനിരയായി എന്ന് അവർക്ക് മനസ്സിലായി. ഈ സാഹചര്യത്തിൽ വനിതാ കമ്മീഷനെ സമീപിച്ചിരുന്നു. എന്നാൽ മറുപടി കടുത്തതായിരുന്നു. ഇതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് കാരണമായി. ഇതോടുകൂടി M.C. ജോസഫൈനോട് രാജി ആവശ്യപ്പെടാൻ CPMന്റെ സമ്മർദ്ദം ഏറുകയായിരുന്നു. പ്രതിപക്ഷ കക്ഷികളടക്കം ഇത് ആയുധമാക്കി മാറ്റി. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉയർന്നത്. യുവജന സംഘടനകളും പ്രതിപക്ഷ വനിതാ സംഘടനകളും ജോസഫൈനെതിരെ പ്രതിഷേധവുമായി റോഡിലിറങ്ങുന്ന കാഴ്ചയും ഉണ്ടായിരുന്നു. AKG സെന്ററിന് മുന്നിൽ പ്രതിഷേധക്കാരെ പോലീസ് ഇന്ന് തടയുകയും ചെയ്തിരുന്നു. മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ AKG സെന്ററിനടുത്തേക്ക് പ്രതിഷേധവുമായി എത്തി. വനിതാ കമ്മീഷൻ ഓഫീസിന് മുന്നിൽ മഹിളാ മോർച്ച പ്രതിഷേധിച്ചു. അതിനിടെയാണ് കൊല്ലത്തെ യുവതിയുടെ പുതിയ വെളിപ്പെടുത്തലും ഉണ്ടായത്. ഇതോടുകൂടി വനിതാ കമ്മീഷൻ അധ്യക്ഷയ്ക്ക് നേരെയുള്ള പ്രതിഷേധം ശക്തമാകുന്ന കാഴ്ചയാണ് കണ്ടത്. പെൺകുട്ടികൾക്ക് അപകടം വന്നാൽ ചേർത്ത് നിർത്താൻ ക്യാബിനറ്റ് പദവിയുള്ള ഒരു സംവിധാനം ഉണ്ട് എന്ന വിശ്വാസം വനിതാ കമ്മീഷൻ അധ്യക്ഷ തകർത്തുവെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ പ്രതികരിച്ചത്. എന്തുകൊണ്ടാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ M.C. ജോസഫൈൻ ഇത്തരത്തിൽ പ്രതികരിച്ചത് എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല എന്ന തരത്തിൽ തന്നെ പ്രതികരണം ഉണ്ടായി. അതായത് വിചിത്രമായ പ്രതികരണം തന്നെയാണ് ജോസഫൈൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഒരുപാട് പെൺകുട്ടികൾക്ക് കരുത്താകേണ്ട രാഷ്ട്രീയ പ്രവർത്തകയും പൊതുപ്രവർത്തകയുമായ ജോസഫൈനിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടാകുന്നത് തന്നെ ദൗർഭാഗ്യകരമായിരുന്നു. അവരുടെ ദേഷ്യമല്ല, സഹതാപമാണ് തോന്നുന്നത് എന്ന് പോലും പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞിരുന്നു. ഇന്നലെ നിലമേലിൽ വിസ്മിയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും M.C. ജോസഫൈൻ കയർത്താണ് സംസാരിച്ചത്. താൻ ഒരിക്കലും തെറ്റായി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല, തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് താൻ അങ്ങനെ പ്രതികരണം നടത്തിയത് എന്ന് പോലും അവർ ന്യായീകരിച്ചു. ഇതിനിടെയാണ് CPMന് മേൽ സമ്മർദ്ദം ശക്തമായതും. വനിതാ കമ്മീഷൻ അധ്യക്ഷ കസേരയിൽ 4.5 വർഷത്തോളമായി M.C. ജോസഫൈൻ ഉണ്ട്. ഇതിനിടെ നിരവധി പരാതികളാണ് ജോസഫിനെതിരെ ഉയർന്നതും. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ നടപടി തന്നെയാണ്. ഇതിൽ ഇപ്പോൾ CPMഉം ജോസഫൈൻ്റെ രാജി ചോദിച്ചു വാങ്ങുകയാണ്.